വിദ്യാർത്ഥിനിയുടെ അമ്മ എന്നെ ഒന്ന് കണ്ടിരുന്നു, പരാതി തന്നിരുന്നു. അപ്പൊ അപ്പോൾ തന്നെ നമ്മൾ വിദ്യാഭ്യാസ ഡയറക്ടറെ കൊണ്ടുവരുന്നത് അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഇത്തരം കാര്യങ്ങൾ അധ്യാപകർ കുറച്ച് കൂടുതൽ ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ ഒരു സങ്കല്പം തന്നെ, ഇപ്പോൾ പുതിയ വിദ്യാഭ്യാസ രീതിയിൽ സങ്കല്പം തന്നെ ഓരോ വിദ്യാർത്ഥിയുടെയും പ്രശ്നങ്ങൾ ഓരോ അധ്യാപകർ അറിഞ്ഞിരിക്കണം. അപ്പം അത് അത്ര എളുപ്പസാധ്യമാവുന്ന കാര്യം അല്ലെങ്കിൽ തന്നെ ഭാവിയിൽ അതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഇത് കുട്ടിയുടെ അമ്മ വന്ന് കണ്ട് പരാതി നൽകി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം എൻ്റെ നിയോജക മണ്ഡലം കൂടിയാണ്, നിയോജകമണ്ഡലത്തിലെ കുട്ടിയും കൂടെയാണ്. കുട്ടി നല്ലൊരു കായിക താരമാണ്. എന്തായാലും നമുക്ക് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, ആവശ്യമായ നടപടി സ്വീകരിക്കും. ഇത് വെച്ചുകൊണ്ട് സംസ്ഥാനത്ത് ആകെ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നിർദ്ദേശം കൊടുക്കാം. അങ്ങനെ എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങളുടെ ഉദ്ദേശമുണ്ട്? ഒരുപാട് ആരോഗ്യ പ്രശ്നമുള്ള കുട്ടികളുണ്ട്. അല്ല, അതുകൊണ്ടുണ്ട്, റിപ്പോർട്ട് കിട്ടിയ ശേഷം നമുക്ക് ആ കാര്യം ആലോചിക്കാം. കാര്യം ഇപ്പോൾ തന്നെ ഇൻസുലിൻ എടുക്കുന്ന കുട്ടികളുണ്ട്, ഡയബറ്റീസ്, കുട്ടികൾക്കുള്ള ഡയബറ്റീസ്. അത് ഞാൻ പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, പ്രത്യേക റൂം അവർക്ക് വേണ്ടി സജ്ജമാക്കി കൊടുക്കണമെന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ ഈ കോവിഡിന് ശേഷം ധാരാളം കുട്ടികൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങളും വരുന്നുണ്ട്. നമ്മൾ അറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ പരീക്ഷ ആയിട്ട് ബന്ധപ്പെട്ട് കുട്ടി പറഞ്ഞു, കുട്ടിയുടെ അമ്മ വന്ന് പരാതിപ്പെട്ടു, അങ്ങനെ മാധ്യമങ്ങളിൽ വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാവരും അറിയുന്നത്. നമ്മൾ അറിയാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ കൂടി എന്ത് ചെയ്യാൻ കഴിയും, ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും സംബന്ധിച്ച് നമുക്ക് ഒരു ആലോചന പൊതുവിൽ അധ്യാപക സംഘടനകളുമായിട്ടും ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥന്മാരുമായിട്ടും ഒക്കെ തന്നെ ആലോചിച്ചുകൊണ്ട് പൊതു നിർദ്ദേശം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാം.